ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇതിനകത്ത് ഞങ്ങൾ കൊണ്ടുവന്നേക്കുന്നത്. കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ട് കുറേ അടിപൊളി കളക്ഷൻസ്, ചുരിദാറിൻ്റെ കുറേ അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. കൂടാതെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ പുതിയതായി കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പം ഹോൾസെയിൽ ഷോപ്പ് ഓണേഴ്സിനാണെങ്കിൽ ഹോൾസെയിലും നമ്മുടെ ഷോപ്പിലുള്ള എല്ലാ പ്രോഡക്ട്സും, അതായത് കുർത്താസ് ആണെങ്കിലും സാരീസ് ആണെങ്കിലും ചുരിദാർ കളക്ഷൻസ് ആണെങ്കിലും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ കസ്റ്റമേഴ്സിനാണെങ്കിലും ഞങ്ങൾ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക. കൂടാതെ നമ്മുടെ ഷോപ്പിലുള്ള എല്ലാ കളക്ഷൻസും നിങ്ങൾക്കും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ കളക്ഷനിലെ ഫസ്റ്റ് മെറ്റീരിയൽ വരുന്നത്, ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് ഒരു ജൂട്ട് സിൽക്കാണ്. അതിൻ്റെ കളർ വന്നേക്കുന്നത് ലൈലാക്ക് കളറാണ്. ലൈലാക്ക് കളർ വന്നാൽ വീഡിയോയിൽ ചിലപ്പോൾ ഇച്ചിരിയുടെ ഡാർക്കായിട്ട് തോന്നും, പക്ഷേ ഒരു ലൈലാക്കിൻ്റെ ഇച്ചിരിയുടെ ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ല ഇപ്പം വീഡിയോയിൽ ഇച്ചിരിയുടെ ഡാർക്കായിട്ട് തോന്നിയാലും റിയലി നമ്മൾ കാണുമ്പം ഒരു നല്ലൊരു കളർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ യോക്ക് ഏരിയയിൽ വരുന്നതാണ്, ഫുൾ ഇങ്ങനെ മിറർ വർക്ക് വരും, മിറർ വർക്ക് വരും, ത്രെഡ് വർക്കും ആണ് വരുന്നത്. മെറ്റീരിയൽ വരുന്നത് ജൂട്ട് സിൽക്കാണ്. ജൂട്ട് സിൽക്ക് ആണെങ്കിൽ ഇതൊരു ഇച്ചിരി ഫ്ലോയിങ് രീതിയിൽ തന്നെയാണ്, അത്ര സ്റ്റിഫായിട്ട് നിൽക്കുന്നതല്ല. മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെ വരും. അതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് യോക്ക് ഏരിയയിലാണ്. ഈ ഫുൾ ഇങ്ങനെ മിറർ വർക്കാണ് വരുന്നത്, അതിലൊരു ത്രെഡ് വർക്കും വരുന്നുണ്ട്, സെയിം കളർ വെച്ചിട്ടുള്ളത്. ഇത് ടോൺ ടു ടോൺ കളറാണ്. ദുപ്പട്ടയാണെങ്കിലും ദുപ്പട്ട എന്ന് പറയുന്നത് ഓർഗൻസിൽ തന്നെ ഫുൾ ഫ്ലോറൽ വർക്ക് വരുന്ന ഒരു ദുപ്പട്ടയാണ്. അതിൽ ഈ രണ്ട് ബോർഡേഴ്സിലും ഒരു ലേസിൻ്റെ വർക്കും ഇങ്ങനെ വരുന്നുണ്ട്, ലേസ് ഉണ്ട്. ഫുൾ ഫ്ലോറൽ വർക്ക് വരുന്ന ഒരു ദുപ്പട്ടയാണ്, ഓർഗൻസ ദുപ്പട്ടയാണിത്. ബോട്ടം വന്നിട്ട് സാൻഡോൺ സിൽക്കിലുള്ള ബോട്ടമാണ്. എല്ലാം സെയിം ടു സെയിം കളറാണ്. റേറ്റ് വന്നിട്ട് 1880. ഓവറോൾ ലുക്ക് വരുമ്പോൾ അതിന് വരും. അപ്പം സെക്കൻഡ് കളർ വന്നിട്ടൊരു ആഷ്, ആഷ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഒരു എന്താ പറയുക, ഒരു ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം അത് ഫ്രണ്ട് യോക്ക് ഏരിയയിലാണ്. ഈ ഫുൾ എന്താണ് ത്രെഡ്, ഒരു ത്രെഡിൻ്റെയും പിന്നെ ഒരു സീക്വൻസ് ഒരു ചെറിയ മിറർ വർക്കും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിനകത്ത് ഫുൾ ഓർഗൻസ് ദുപ്പട്ടയിൽ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഫ്ലോറൽ വർക്കാണ് വരുന്നത്. അത് മിഷൻ എംബ്രോയിഡറി ആണ്. ഇങ്ങനെ ഒരു എന്താണ് ഒരു പിങ്കിൻ്റെ ലൈറ്റും ഡാർക്കും ഷെയ്ഡ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവറും പിന്നെ അതിൻ്റെ ലീഫും അതിൻ്റെ സ്റ്റെമ്മും എല്ലാം ഒരു ഗ്രീൻ വെച്ചിട്ടുള്ള ഇതാണ് വരുന്നത്. അദ്ദേഹം ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ ദുപ്പട്ട തന്നെയാണ്. നല്ല ലെങ്തും വിഡ്ത്തും ഉള്ള ദുപ്പട്ട തന്നെയാണിത്. അപ്പോൾ നെക്സ്റ്റ് കളർ വന്നിട്ട് എന്തോ ഒരു ചോക്ലേറ്റ് കളറിൻ്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ആയിട്ട് വരും. അപ്പം അത് മെറ്റീരിയൽ വരുന്നത് ജൂട്ട് സിൽക്ക്, റേറ്റ് വരുന്നത് 1880. അപ്പോൾ യോക്ക് ഏരിയയിലാണ്. ഫുൾ ഒരു മിറർ വർക്കും പിന്നെ അതിൻ്റെ സെയിം കളറിലുള്ളൊരു ത്രെഡ് വർക്കും വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട എന്ന് പറയുന്നത് ഓർഗൻസ ദുപ്പട്ടയിൽ തന്നെ ഫുൾ ഫ്ലോറൽ വർക്ക് ചെയ്തേക്കുന്നതാണ്. എന്താണ് ഒരു പീച്ചും അതിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡും വെച്ചിട്ടുള്ളൊരു ഫ്ലോറൽ വർക്കാണ് ഇതിൻ്റെ ഫുൾ വരുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ദുപ്പട്ടയ്ക്ക് അത് നല്ല ലെങ്തും വിഡ്ത്തും ഉള്ളതാണ് ദുപ്പട്ട. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് അതിൻ്റെ വർക്ക് ചെയ്തേക്കുന്നത്. ബോട്ടം വന്നിട്ട് സാൻഡോൺ സിൽക്കിലുള്ള ബോട്ടമാണ്. റേറ്റ് വരുന്നത് 1880. ഓരോ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. അപ്പം ഈ ഡിസൈനിലെ ലാസ്റ്റ് കളർ വന്നിട്ട് ഒരു നേവി ബ്ലൂ കോമ്പിനേഷനാണ്. നേവി ബ്ലൂ വിത്ത് അതിൻ്റെ എന്താണ് എല്ലാത്തിലും യൂസ് ചെയ്തേക്കുന്നത്, ഇപ്പം ദുപ്പട്ടയിൽ യൂസ് ചെയ്തേക്കുന്ന ഫ്ലോറൽ വർക്ക് എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും കളർ സെയിം തന്നെയാണ്. അപ്പം മെറ്റീരിയൽ വരുന്ന ജൂട്ട് സിൽക്ക്, റേറ്റ് വരുന്നത് 1880. അപ്പോൾ യോക്ക് ഏരിയയിലാണ് ഈ ഫുൾ ഒരു മിറർ വർക്ക്. ഇച്ചിരി ക്വാളിറ്റി ഉള്ള നല്ല മിറർ തന്നെയാണ് അത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നല്ല ലെങ്തും വിഡ്ത്തും ഉള്ള മെറ്റീരിയലാണ്. ബോട്ടം വന്നിട്ട് എല്ലാം സെയിം ടു സെയിം കളറാണ്. ഓവറോൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്, ഫാബ്രിക് വരുന്നത് ഒരു ലിനൻ സിൽക്കാണ്. എന്ന് പറയുമ്പോൾ ഫ്ലോയിങ് ആയിട്ട് കിടക്കുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കുമാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല രസമുണ്ട്. അതിനകത്ത് തന്നെ യോക്ക് ഏരിയയിൽ ഒരു എന്താണ് ഒരു വൈറ്റിൻ്റെ ഒരു ത്രെഡ് വർക്കാണ് ഫുള്ള് വരുന്നത്. ഇവിടെ ഇത്രയും കൂടെ മടക്കി വെച്ചിട്ടുണ്ട്. നല്ലേ, ഇങ്ങനെ വരും. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. നല്ല ലെങ്തും വിഴുത്തും ഉള്ള മെറ്റീരിയൽ തന്നെയാണ്. റേറ്റ് വന്നിട്ട് 1460. അപ്പോൾ ഏതെങ്കിലും കളർ കോമ്പിനേഷൻസ് ഇഷ്ടമായാലും ഞങ്ങൾ തന്നേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുകൂടാതെ ഷോപ്പിലുള്ള എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ദുപ്പട്ട വന്നിട്ട് സെമി ടെസറാണ്. സെമി ടെസറിൽ തന്നെ വൈറ്റ് വെച്ചിട്ട് ഒരു ഫുൾ എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത്.
വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രിന്റഡ് ആയിട്ടൊക്കെ തോന്നും ബട്ട് ഇത് എംബ്രോയിഡറി വർക്കാണ് ഫുള്ള് വരുന്നത് ബോട്ടം വന്നിട്ട് സാൻഡോൺ സിൽക്കിലുള്ള ബോട്ടമാണ് എല്ലാത്തിൻ്റെയും കൂടെ പെയർ ചെയ്തേക്കുന്നത് വൈറ്റ് കളർ ബോട്ടമാണ് ഓവറോൾ ലുക്ക് വരുമ്പം നെക്സ്റ്റ് വന്നിട്ട് എന്താ പറയുക ഒരു ഗോൾഡൻ യെല്ലോ വിത്ത് വൈറ്റ് കോമ്പിനേഷനാണ് എന്ന് പറയുമ്പോൾ യോക്കേരിയൽ ഫുൾ വൈറ്റ് വെച്ചിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് അപ്പം ഇത് പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട എന്ന് പറയുന്നത് അതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് സെമി ടെസറാണ് അതിലും ഫുൾ ഈ വൈറ്റ് കളർ വെച്ചിട്ടുള്ള ത്രെഡ് വർക്കാണ് വരുന്നത് അത് പ്രിൻ്റഡ് അല്ല അപ്പം മെറ്റീരിയൽ വരുന്നത് ലിനൻ സിൽക്കാണ് ഒരു ഫ്ലോയിങ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ് നമുക്ക് ഡെയിലി യൂസിനും ഓഫീസ് യൂസിനും ഒക്കെ പറ്റുന്നൊരു നല്ല മെറ്റീരിയലാണ് ഓവറായിട്ടൊന്നും ഇല്ല ബോട്ടം വന്നിട്ട് സാൻഡോൺ സിൽക്കിലുള്ള ബോട്ടമാണ് എല്ലാത്തിൻ്റെയും കൂടെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ പെയർ ചെയ്തേക്കുന്നത് വൈറ്റ് കളർ ബോട്ടമാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ വർക്ക് ചെയ്യുന്നത് വൈറ്റ് ആയതുകൊണ്ട് കൂടുതലും വൈറ്റ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആയതുകൊണ്ടാണ് വൈറ്റ് ബോട്ടം ഓവറോൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ അപ്പം നെക്സ്റ്റ് കളർ വന്നിട്ട് എന്താ പറയുക ഒരു ഡാർക്ക് ഗ്രീൻ ഗ്രാം അതായത് ചെറുപയർ പച്ച ഇച്ചിലൂടെ ഡാർക്കായിട്ടുള്ളൊരു കളറാണ് അപ്പം മെറ്റീരിയൽ വരുന്നത് ലെനൻ സിൽക്ക് അപ്പോൾ ഓവറോൾ ലുക്ക് വരുമ്പം എല്ലാത്തിൻ്റെയും സെയിം സ്പെസിഫിക്കേഷൻ തന്നെയാണ് നെക്സ്റ്റ് കളർ വരുന്നൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഓറഞ്ചിൻ്റെ ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് അപ്പം മെറ്റീരിയൽ വരുന്നത് ലെനൻ സിൽക്ക് ഓവറോൾ ലുക്ക് വരുമ്പം റേറ്റ് വന്നിട്ട് 1460 അപ്പം നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിട്ട് ഒരു ബ്രൈറ്റ് പിങ്ക് ആണ് മെറ്റീരിയൽ വരുന്ന ലെനൻ സിൽക്ക് ബോട്ടം സാൻഡോൺ സിൽക്കാണ് ദുപ്പട്ട വന്ന സെമി ടെസറിലുള്ളതാണ് ഫുൾ ഇതേപോലെ വൈറ്റ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഓവറോൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും അപ്പോൾ ഈ കാറ്റലോഗിലെ ലാസ്റ്റ് കളർ വന്നിട്ട് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് അപ്പം ലൈറ്റ്നിങ് അനുസരിച്ച് ഇപ്പം ഞാൻ ആദ്യമായിട്ട് കാണിച്ച എല്ലാ കളേഴ്സിലും ഈ കാറ്റലോഗിൽ കാണിച്ച എല്ലാ കളേഴ്സിലും ഒരു ഒരു ടു ടോൺ ഫീലിങ്ങും വരും അങ്ങനെ ഒരു മെറ്റീരിയലാണിത് ഓവറോൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും 1460 ആണ് റേറ്റ് മെറ്റീരിയൽ വന്നിട്ട് ലിനൻ സിൽക്ക് ഇച്ചിരി ഫ്ലോയിങ് ആയിട്ട് കിടക്കുന്ന നല്ലൊരു മെറ്റീരിയൽ നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും വാഷബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് നെക്സ്റ്റ് കാറ്റലോഗ് വന്നിട്ട് ഒരു എന്താണ് ഒരു ലിനൻ ഫാബ്രിക്കാണ് സിൽക്കല്ല ലിനൻ എന്ന് പറയുന്ന ലിനൻ ഫാബ്രിക് തന്നെയാണിത് അപ്പം അതിൽ ഫുള്ളായിട്ട് എന്താണ് ഒരു സഫാരി ഗ്രേ കളറിലുള്ള ഒരു ഒരു ത്രെഡിൻ്റെ ഒരു ഫുൾ വർക്ക് ഇങ്ങനെ വരുവാണ് ഫുള്ളായിട്ട് ഫുൾ ആ ത്രെഡ് വർക്ക് തന്നെയാണുള്ളത് ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഈ സഫാരി ഗ്രേ കളർ വെച്ച് തന്നെയുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ ദുപ്പട്ടയിൽ ഫുൾ എന്താണ് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഫ്ലോറൽ വർക്കിൻ്റെ ഒരു ഫുൾ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വരുന്നത് ബോട്ടം വന്നിട്ട് സഫാരി ഗ്രേ കോൺട്രാസ്റ്റ് കളറിൽ തന്നെയുള്ള ബോട്ടം ഏതെങ്കിലും കളേഴ്സ് ഇഷ്ടമായെങ്കിൽ ഞങ്ങൾ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുകൂടെ ഷോപ്പിലെ എല്ലാ കളേഴ്സും അവൈലബിൾ ആയിരിക്കും അപ്പോൾ നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു അക്വാ ഗ്രീൻ കളറിൽ തന്നെ ഒരു സഫാരി ഗ്രേ കളറിലുള്ള ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതുമായിട്ട് പേര് ചെയ്യുന്ന ദുപ്പട്ട എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് കളർ വെച്ചിട്ട് തന്നെ ഫുൾ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വരുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ പേര് ചെയ്തേക്കുന്ന കളർ ദുപ്പട്ടയുടെ കളർ എന്ന് പറയുന്നത് ഈ സഫാരി ഗ്രേ കളർ തന്നെയാണ് അതിൽ കോൺട്രാസ്റ്റ് ഡിജിറ്റൽ പ്രിൻ്റിലുള്ള ഫ്ലോറൽ വർക്ക് വരുന്നുണ്ട് ഇങ്ങനെ ഒരു ഓവറോൾ ലുക്ക് റേറ്റ് വരുന്നത് 1460 നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ വിത്ത് സഫാരി ഗ്രേ കോമ്പിനേഷനാണ് ഇതിപ്പോൾ നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഈ ഹോട്ട് സീസണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫാബ്രിക്കുമാണ് ഫാബ്രിക് വരുന്നത് ലിനൻ ആണ് ഓവർ ലുക്ക് വരുമ്പോൾ ഞാൻ വരും അപ്പം നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു ക്രീം വിത്ത് സഫാരി ഗ്രേ കോമ്പിനേഷനാണ് വരുന്നത് എല്ലാത്തിലും ഇതേപോലെ എന്താണ് ഫ്ലോ ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നേക്കുന്നത് ഒരു നല്ല എന്താ പറയുക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രിൻ്റ് തന്നെയാണത് ഓവറോൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും റേറ്റ് വരുന്നത് 1460 അപ്പം ഈ കാറ്റലോഗിലെ ലാസ്റ്റ് കളറാണിത് ഇത് വന്നിട്ട് എന്താ പറയുക ഒരു പീച്ച് വിത്ത് സഫാരി ഗ്രേ കോമ്പിനേഷൻ അപ്പം മെറ്റീരിയൽ വരുന്നത് ലിനൻ ആണ് ദുപ്പട്ട ആണെങ്കിൽ ഫുൾ എന്താണ് ഡിജിറ്റൽ പ്രിൻ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഡിജിറ്റൽ പ്രിൻറ്റും ഒക്കെ വരുന്നത് കൊണ്ടാണ് ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്കായിട്ട് വരുന്നത് കൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് അല്പം ഇത്തിരി കൂടുതലായിട്ട് വരുന്നത് 1460 ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓവറോൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും അപ്പം നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ട് എന്താണ് ഫാബ്രിക് വരുന്നത് സെമി ജൂട്ട് സിൽക്കാണ്
അതിൽ തന്നെ ഫുൾ സെൽഫ് ഡിസൈൻസ് വരുന്നുണ്ട്. അതിപ്പം നമുക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വേണമെങ്കിൽ ലോവറിലോ അല്ലെങ്കിൽ അപ്പർ ഏരിയയിലോ എങ്ങനെ വേണമെങ്കിലും വെക്കാം. അപ്പം അതിൻ്റെ റേറ്റ് വരുന്നത് 1050 ആണ് വരുന്നത്. അപ്പം ഇങ്ങനെ വരും. ഇതായിട്ട് പേര് ചെയ്യുന്ന ദുപ്പട്ട എന്ന് പറയുന്നത് ഓർഗൻസ ദുപ്പട്ടയാണ്. അതിൽ തന്നെ ഫുൾ ഈ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. അത് ഇതെന്ന് പറയുന്ന ഒരു വൺ സൈഡഡ് ദുപ്പട്ടയാണ്. നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി യൂസിന് പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ്. ബോട്ടം വന്നിട്ട് കോട്ടൺ ബോട്ടം അവരുടെ ലുക്ക് വരുന്നത് സെയിം ടു സെയിം കളറാണ്. അപ്പോൾ ഇതിലെ സെക്കൻഡ് കളർ വന്നിട്ട് ആഷിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ ഈ കൈ ഡിസൈനിൽ കാണിക്കുന്ന എല്ലാം തന്നെ ഒരു ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് യോഗ ഈ സെൽഫ് ഡിസൈൻസ് വരുന്നുണ്ട്. ദുപ്പട്ട വന്നിട്ട് ഓർഗൻസ ദുപ്പട്ടയിൽ ഫുൾ ഈ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഓട്ടം വന്നിട്ട് ഇങ്ങനെ ഓവറോൾ ലുക്ക് വരുമ്പം ഇങ്ങനെ ഒരു റേറ്റ് വന്നിട്ട് 1050. അപ്പം ഈ ഡിസൈനിൽ ഒരു ലാസ്റ്റ് കളർ വന്നിട്ട് എന്താ പറയുക ഒരു ബേബി ബ്ലൂവിൻ്റെ തന്നെ ഏറ്റവും ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഈ വരുന്നത്. ഇങ്ങനെ വരും. ഓവറോൾ മെറ്റീരിയൽ വരുന്ന സെമി ജൂട്ട് സിൽക്കാണ്. റേറ്റ് വന്നിട്ട് 1050. അപ്പം ഞങ്ങൾ ഇന്ന് കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഡിസൈൻസ് കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുകൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് കൂടുതലായി കാണുമെന്നുണ്ടെങ്കിലും ഞങ്ങൾ എല്ലാം വാട്സപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പം ഷോപ്പ് ഓണേഴ്സിനാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് തന്നാൽ എന്താണ് ഹോൾസെയിലും ഐറ്റംസ് അവൈലബിൾ ആക്കും. അപ്പം ഇന്ന് കാണിച്ച എല്ലാ കളേഴ്സും കളർ കോമ്പിനേഷൻസും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ വിയർ ചെയ്തേക്കുന്ന ഈ ടോപ്പിൻ്റെ റണ്ണിങ് മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെയും 4 കളേഴ്സായിരുന്നു ഞങ്ങൾ ഇന്ന് കാണിച്ചായിരുന്നു. അപ്പം ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ഉള്ള കളേഴ്സ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കളേഴ്സും ഉള്ള കളേഴ്സെല്ലാം ഞങ്ങൾ സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത ദിവസം പുതിയ വേറെ നല്ല കളക്ഷൻസായിട്ട് വരുന്നവരെയും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു.